മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകളൊക്കെ ശരിയാണ് കേരളത്തിൻ്റെ റവന്യൂ വരുമാനം മുമ്പ് എത്രയായിരുന്നു ഇപ്പോൾ എത്രയാണ് പ്രതിശീർഷ വരുമാനം മുമ്പ് എത്രയായിരുന്നു ഇപ്പോൾ എത്രയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രതിശീർഷ വരുമാനവും ക്വാളിറ്റി ഓഫ് ലൈഫൊക്കെ വളരെ കൂടുതലാണ് ഇതൊന്നും തർക്കവിഷയായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം മുതൽക്ക് തന്നെ കേരളമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമത്തെ സ്ഥാനത്തിലുള്ളത് അത് ഈ നമ്മുടെ വരുമാനം മാത്രമല്ല വരുമാനത്തിൽ നമ്മളെക്കാളും കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ ആയുർദൈർഘ്യം ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് സാക്ഷരത പ്രത്യേകിച്ച് ലിംഗ അനുപാതം സ്ത്രീ സാക്ഷരത ഇതിലൊക്കെ കേരളം വളരെ മുമ്പിൽ തന്നെയാണ് അതിലൊന്നും തർക്കമില്ല അതല്ല കാര്യം കാര്യം ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ് ഈ പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തലങ്ങളുണ്ട് വിനു അത് അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒന്ന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് രണ്ട് ഒരു ധനകാര്യ പ്രതിസന്ധിയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം സാമ്പത്തിക പ്രതിസന്ധി ഇക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് സമ്പദ്വ്യവസ്ഥയുടെ ഉൽപാദന മേഖലകളായിട്ടുള്ള കാർഷിക മേഖല വ്യവസായ മേഖല സേവന മേഖല ഈ മേഖലകളിൽ മുരടിപ്പുണ്ടായിട്ട് വേണ്ട രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കില്ല ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കില്ല സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് ആ ഇക്കണോമിക് ഇക്കണോമിക്രൈസിന് അഡ്രസ് ചെയ്യുന്ന വാസ്തവത്തിൽ എൺപതുകൾ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചർച്ച തുടങ്ങി വെച്ചത് ഇ എം എസ് ആണ് ഇ എം എസ് പറഞ്ഞിരുന്നു നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ വളരെ കേമമാണ് കേരള മോഡലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉൽപാദന മേഖലകൾ മുരടിക്കുന്നു ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് കാര്യമായിട്ടുള്ള ഒരു ഇക്കണോമിക് ഡിസ്കഷൻ ഒരെ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആയത് ഇ എം എസിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിലായിരുന്നു അപ്പോൾ അതാണ് ഇക്കണോമിക് ക്രൈസിസ് ഫിസിക്കൽ ക്രൈസിസ് ധനകാര്യ പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാർ വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്ത് കടം പെരുകി പലിശ പരി പെരുകി കടക്കണിയിലേക്ക് പോകുന്നതിനെയാണ് ഫിസിക്കൽ ക്രൈസിസ് അല്ലെങ്കിൽ പിന്നെ ഒരു ധനകാര്യ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച ആയിരത്തി തൊള്ളായിരത്തി മുതൽക്ക് എൺപത്തി ഏഴ് എൺപത്തെട്ട് വരെ വളരെ കുറവായിരുന്നു ഒന്നര ശതമാനത്തിലും കുറവായിരുന്നു ദേശീയ ശരാശരിയേക്കാളും കുറവായിരുന്നു ദേശീയ ശരാശരിയും ആ കാലഘട്ടത്തിൽ കുറവാണ് പിന്നെ എൺപത്തി ഏഴ് എൺപത്തെട്ട് മുതൽക്ക് രണ്ടായിരത്തി രണ്ട് മൂന്ന് വരെ അത് ദേശീയ ശരാശരിക്ക് ഒപ്പ് എത്തി കുറച്ചൊക്കെ കൂടുതലാവാൻ തുടങ്ങി അതിനുശേഷം നമ്മൾ ദേശീയ ശരാശരിക്കൊപ്പം തന്നെ ചില വർഷങ്ങളിലൊക്കെ അതിനേക്കാളും കൂടുതൽ സാമ്പത്തിക വളർച്ചയും കൈവരിക്കാൻ തുടങ്ങി പക്ഷേ ഈ സാമ്പത്തിക വളർച്ചയൊക്കെ തന്നെ കൈവരിച്ചത് പ്രധാനമായിട്ടും കാർഷിക മേഖലയിലോ വ്യാവസായിക മേഖലയിലോ ഉണ്ടായിട്ടുള്ള ആ വളർച്ച കൊണ്ടല്ല മറിച്ച് നമ്മുടെ കൺസ്ട്രക്ഷൻ അതാണ് പ്രധാനമായിട്ട് ഗൾഫ് പണം വന്നതൊക്കെ തന്നെ പ്രധാനമായിട്ട് പോയത് റിയൽ എസ്റ്റേറ്റിലേക്കാണ് ഒരുപാട് കെട്ടിടങ്ങളിലെ നിർമ്മാണം ഫ്ളാറ്റുകളുടെ നിർമ്മാണം അതൊരുപാട് ലേബർ ഇൻറ്റൻസീവ് ആയത് കാരണം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കൺസ്ട്രക്ഷൻ പിന്നെ ട്രേഡ് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് കമ്മ്യൂണിക്കേഷൻസ് ട്രാൻസ്പോർട്ട് ഈ മേഖലകളാണ് കാര്യമായിട്ട് വളർന്നിട്ടുള്ളത് അപ്പോൾ വ്യാവസായിക മേഖലയിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലയിൽ കാര്യമായിട്ടുള്ള വളർച്ച ഉണ്ടായില്ല സേവന മേഖലയിൽ ഇപ്പോൾ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കിലൊക്കെ തന്നെ തിരക്കേടില്ലാത്ത ഭേദപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളതിൻ്റെ കൂടെ അംഗീകരിക്കണം അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള പ്രതിസന്ധി ഇപ്പോൾ ഈ ഫിസ് ഫിസിക്കൽ ക്രൈസിസ് ആണ് ഫിസിക്കൽ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇക്കണോമിക് ക്രൈസിസുമായിട്ട് മാറും പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഇപ്പം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നതിൻ്റെ കാര്യമായിട്ടുള്ളൊരു വൈരുദ്ധ്യുണ്ട് ധനമന്ത്രി തന്നെ നമ്മൾ പറഞ്ഞത് കേട്ടതാണ് ഇതിന് മുമ്പ് ഡിസ്കഷനിൽ തന്നെ അവർ വീഡിയോ ബൈറ്റ്സൊക്കെ നമ്മൾ കണ്ടതാണ് ഇതേവരെ ഇല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ ഇത് മാധ്യമങ്ങളുടെയും ചില വിമർശകളുടെയും സൃഷ്ടിയാണെന്ന് പറയുന്നു അപ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തന്നെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മെസ്സേജാണ് നൽകുന്നത് ആ പ്രോബ്ലം അവർ ആദ്യം സോട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാര്യം ആദ്യം എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം പ്രശ്നം ഉണ്ട് എന്ന് അംഗീകരിക്കണം രാഷ്ട്രീയത്തിൽ അത് പൊതുവേ ചെയ്യാറില്ല രാഷ്ട്രീയക്കാർ പൊതുവേ തെറ്റാണ് എന്ന് പറയില്ല അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും വ്യക്തികളൊക്കെ ആകുമ്പോൾ പലപ്പോൾ വ്യക്തികളും പലപ്പോഴും അങ്ങനെയല്ല കാരണം മറ്റുള്ള ആളുകളിലേക്ക് ഉത്തരവാദിത്വം പിന്നെ കാരണങ്ങളൊക്കെ തന്നെ മറ്റുള്ള ആളുകളുടെ ചുമലിലേക്ക് ഇടാനാണുള്ള സൗകര്യം രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ ആ ഒരു തകരാറായിരുന്നു അത് വി വിൽ കറക്റ്റ് ഇറ്റ് എന്ന് ആരും പറയാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വെറുതെ ുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം നമ്മുടെ തീരെ ചർച്ചയില് വരാത്ത കാര്യങ്ങളാണ് നൂറ്റിമുപ്പത്തിയേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ നാല് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന് പുറമെ അതിൽ ഇക്വിറ്റി ക്യാപിറ്റലും ലോങ് ടേം ബോറോയിങ്സും ലോങ് ടേം ലോൺസും കൂടെ മുപ്പത്തെണ്ണായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്ന് ഇതേവരെ കിട്ടിയിട്ടുള്ളതോ മൂവായിരത്തി ചില്ലാലും കോടി രൂപയുടെ അക്യൂമുലേറ്റഡ് ലോസസ് ആണ് നഷ്ടമാണ് അതിലൊരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ മുപ്പത്തെണ്ണായിരം കോടി രൂപയുടെ റിട്ടേൺ നെഗറ്റീവാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാരണം അതെന്താ ചെയ്യേണ്ടത് വാസ്തവത്തിൽ അത് നഷ്ടത്തിലോടുന്നതാണ് ആവാൻ സാധ്യതയില്ലെങ്കിൽ അത് വിൽക്കണം പക്ഷേ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ് കേരളത്തിന് സ്വീകാര്യമല്ല സി പി എമ്മിനും രാഷ്ട്രീയമായി അത് പൊളിറ്റിക്കലി അല്ല ഇക്കണോമിക്കലി ആയാലും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ ഇത് ചെയ്യില്ല അപ്പോൾ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ആണ് പ്രശ്നം ഞാൻ എൻ്റെ സുഹൃത്ത് പ്രകാശ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കണക്കുകളെന്ന് തന്നെ ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയാണ് ആർ ബി ഐൻ്റെ ലേറ്റസ്റ്റ് കണക്കുകളാണ് പറയുന്നത് നമ്മുടെ പ്രധാന പ്രശ്നം കടം വർദ്ധിക്കുന്നത് മാത്രമല്ല ഈ കടം വാങ്ങുന്നത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കടം വാങ്ങുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ കൊടുക്കാനും ആണ് പ്രധാനമായിട്ടും ചെലവിയുന്നത് എന്ന് വരുമ്പോൾ അതിന് കടത്തു യാതൊരു രക്ഷയും കിട്ടില്ല അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം